മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നലെ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണമൊക്കെ തീർന്നു, അടിപൊളിയായിട്ട് കുളിച്ചു, ഇങ്ങനെ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഡ്രസ്സുകൾ കുറച്ചും കൂടി കഴുകാനായിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഇട്ടിട്ട് പോയ ബാക്കി വെച്ച സാധനങ്ങളൊക്കെ വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഇങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടികളും കാര്യങ്ങളൊക്കെ നടുവൊക്കെ വേണ്ടേ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പതുക്കെ നമ്മുടെ ബാക്കി പരിപാടികളും കിച്ചൺ പരിപാടികളൊക്കെ തുടങ്ങാം. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മുന്നിലെത്തിയ കുറച്ച് ദിവസങ്ങളായിരുന്നു നമ്മൾ ഇത്ര ദിവസം കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് ചേച്ചിമാർ പറഞ്ഞു, ചേട്ടന്മാരും പറഞ്ഞു, വളരെ നല്ല കാഴ്ചകളായിട്ടുണ്ട് ശ്രീന്ന്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നമ്മൾ സാധാരണ പോലെ നമ്മുടെ ഡെയിലി റൂട്ടീനിലേക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. എഡിറ്റ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ മോള് വന്നു, അമ്മയും വന്നു. ഇതാണ് നമ്മൾ അവിടെ നിന്ന് പൊട്ടിച്ച കാബേജ്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. നല്ല ഫ്രഷ് കാബേജ് അല്ലേ, എത്ര നല്ല കാബേജ് നമ്മൾ കണ്ടിട്ട. അതായത് നമ്മളിങ്ങനെ തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട്, ഇത് മറ്റേ ഉള്ളു പൊള്ളയ കാബേജ് പുറത്തൊരുപ്പോ കാബേജാ. ഉന്തിരി രസം കാണാൻ നോക്കി, ഒന്നും കളയണ്ട, നമുക്ക് അങ്ങനെ ഇട്ടടിക്കാം. ഇതിനെ ചട്ടി കാബേജ് എന്നോ മറ്റോ ആണോ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ അത് ചോപ്പറിലിട്ട് അടിച്ചിട്ട് സാധാരണ രീതിയിൽ തന്നെയാണ് നമ്മൾ കറി വയ്ക്കാറുള്ളത്. പ്രത്യേകിച്ച് കറി വയ്ക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ സാധാരണ നമ്മൾ തോരൻ വെക്കുന്ന പോലെ തന്നെയാണ് തോരൻ വെക്കുന്നത്. പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. കറിക്ക് അടി നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് മിസ് ചെയ്തത് അവിടുത്തെ ആചാരങ്ങളും പിന്നെ അവിടുത്തെ സ്നേഹവും ഒക്കെയാണ്. മൈസൂരത്തെ പച്ചക്കറിയാണെന്നുണ്ടെങ്കിലും അവരുടെ രുചിയും കാര്യങ്ങളും എന്താ പറയുക, നാവിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറഞ്ഞു, ഒരുപാട് പേർക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു. എനിക്കും മൈസൂർ നന്നായി മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 8-9 വട്ടെങ്കിലും ആള് വെട്ടി കളഞ്ഞിട്ടുണ്ടാവില്ല. മറ്റേ പുരാണത്തിലെ ഒരു കഥയുണ്ടല്ലോ, തല അറുത്ത് കഴിയുമ്പോൾ വീണ്ടും മുളച്ചു വരണ എന്ന് പറഞ്ഞ മാതിരിയാ. ഒരാളില്ല അങ്ങനെ വായിച്ചല്ലേ പുരാണ എന്നോട് പറയുന്നേട്ടാ. അയ്യോ, ഞാൻ ആളുടെ പേര് മറന്നു. അങ്ങനെയുണ്ട്, ആളെ വെട്ടി കൊന്നു കഴിഞ്ഞാൽ മതി 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 മതി. സൂപ്പർ സാറ. അപ്പോ ശ്രീകുട്ടനെ കാണാത്തതിന്റെ സങ്കടം അമ്മ ശ്രീകുട്ടൻ വന്നപ്പോ എണീറ്റ് വന്നപ്പോ പ്രകടിപ്പിക്കുകയാണ് കേട്ടോ അവന്റെ അടുത്ത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കും ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട്, അമ്മ എങ്ങനെയാണാവോ ഞാൻ പൂനെ പോയ ടൈമിൽ എന്നെ കാണാണ്ട് നിന്നിരുന്നതെന്ന്. ഇപ്പോഴാണ് ഇത്രയ്ക്കും അറ്റാച്ച്ഡ് ആയത് കേട്ടോ. ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും അറ്റാച്ച്മെൻറ്റുകൾ കൂടിക്കൂടി വരികയാണ്. പലർക്കും കുറഞ്ഞു കുറഞ്ഞു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അച്ഛനമ്മമാരെയൊക്കെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഞാൻ ആലോചിക്കും എത്ര എങ്ങനെയാണ് അത് പറ്റണേന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അച്ഛനമ്മമാരെ കൊണ്ട് കളയാൻ പറ്റുക, അത് എന്താ പറയുക, ബന്ധങ്ങൾ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ ഉച്ചയായപ്പോ അമ്മ വീണ്ടും കടയിലേക്ക് പോയി. അമ്മ ഇനി കടയിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ ചെടികൾ കുറച്ച് നടാനുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടികളൊക്കെ നടാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ ചെട്ടികളൊക്കെ ഏട്ട മേടിച്ചു തന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെയാണ് ചെടികളൊക്കെ മേടിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഞാനും ശ്രീകുട്ടനും കൂടിയിട്ട് ചെടി നടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി. എന്നത്തേം പോലെ പതിവ് പോലെ തന്നെ കൈയിട്ട് വരാൻ ശ്രീകുട്ടനുണ്ട്. അപ്പൊ കണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബന്ധങ്ങൾ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചാലും നമ്മളിങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോഴേ നമുക്ക് വേണ്ടി കറിയാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും അധികം
സമ്പാദിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കള് അല്ലെങ്കിൽ അവർക്ക് നമ്മളില്ലാണ്ടാവുമ്പോൾ ഒരു സങ്കടം വരിക എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല അച്ഛനും ഇന്നില്ലാത്ത ലോകം എന്ന് പറയുന്നത്. അതുപോലുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിലത്തെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവരിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്രവർത്തികളിലും അവർ നമ്മൾ കൂടെ കൂട്ടണം. ചെടി നടാനായാലും അതുപോലെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളിലായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ഫോണുകളിൽ നിന്നോ മൊബൈലുകളിൽ നിന്നും അല്ല ടി വികളിൽ നിന്നൊക്കെ നമ്മൾ അവരെങ്ങനെ മാറ്റി നിർത്തണം. എന്നിട്ട് കുറച്ച് സമയമൊക്കെ അവർക്ക് അതിന് വേണ്ടി കൊടുക്കണം. ബാക്കിയുള്ള സമയം ഇതുപോലെ കൊച്ചു കൊച്ചു പണികൾക്ക് നമ്മളെ കൂടെ കൂട്ടുകയാണെങ്കിൽ അവരുമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. അവർ നമ്മൾ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും. നമ്മളില്ലാത്തതിൻ്റെ ദുഃഖം പലപ്പോഴും അവർ നമ്മൾ പറഞ്ഞറിയിച്ച് വളർത്തണം. എന്നാലും മാത്രമേ അവർ അവർക്ക് നമ്മൾ അവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ, നമ്മൾ നമ്മുടെ അച്ഛനും അമ്മമാരെ സ്നേഹിക്കുകയുള്ളൂ. എന്തൊക്കെയും ഞാൻ വളരെ വളരെ ഇമോഷണലായി പറഞ്ഞുള്ളൂ. അമ്മേനെ കാണാത്തൻ്റെ സങ്കടമായിരുന്നു തോന്നുന്നു രണ്ട് ദിവസത്തെ. മാല ബൾബിടാൻ തടസ്സാണെന്ന് നമ്മുടെ കടയെ കൊണ്ടുവന്ന് വിചാരിച്ചു. അമ്മേ കൊറേ ഉണ്ടിട്ടുമരമാശാരിക്ക് ശില്പകല ഉണ്ടാക്കാൻ തേക്ക് മരം നന്നാക്ക. പിന്നെ നമ്മളെ വേപ്പ് മേടിക്കാൻ വരുന്നവർക്ക് നല്ല നാടൻ വേപ്പ്, ഒരു എന്താ പറയാ ഒരു വളോ അല്ല ഒരു രാസ അല്ലെങ്കിൽ വേപ്പുമ്പോ രാസവളൊന്നും തെളിക്കില്ല എന്നാണ് ഏട്ടൻ പറയുന്നത്. കാരണം ഇതിന് ആകെ 10 രൂപ 2 രൂപയിലാണ് നമ്മൾ ഈ സംഭവം മേടിക്കാറ്. ഇപ്പൊ നമ്മൾ വെച്ചു പിടിപ്പിച്ച വേപ്പും തൈ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മളത് വെട്ടിയതാണ്, കടയിലേക്ക് അത്യാവശ്യത്തിന് വേപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ വെട്ടിയതാണ്. കുറച്ചധികം ഉണ്ടായിരുന്നു. പറഞ്ഞത് അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ് വന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട് കേട്ടോ. അജിയോ എന്ന് വന്നത് കാണിച്ചു തരാനുണ്ട്. അപ്പം അതിനേക്കാൾ മുന്നേ നമുക്ക് നമ്മളെ ഡ്രസ്സുകളൊക്കെ ഒന്ന് തോരയിടാം. ഞാൻ എന്താ പറയുക, മുകളിലേക്ക് വന്നപ്പോൾ ശ്രീക്കുട്ടം പഠിക്കാനുള്ള പുസ്തകം കൊണ്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം നമ്മളവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ടേഴ്സിൻ്റെ മുകളിലാണ് നമ്മുടെ മീനിൻ്റെ ഒരു കുഞ്ഞിനെ നമുക്ക് ഗപ്പികളൊക്കെ വളർത്തുന്ന കുറച്ച് സ്ഥലമുണ്ട്, അതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ വ്ളോഗിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് ശ്രീക്കുട്ടനും ക്യാമറ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ മുരിങ്ങക്കായമ്മ കുറേ മുരിങ്ങക്കായകൾ ഞാൻ നിർത്തിയിട്ടുണ്ട് വിത്താക്കാൻ വേണ്ടിയിട്ട്. കുറേ ചേച്ചിമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിത്താവുമ്പോൾ വിളിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയാം. അപ്പം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. നമുക്ക് അജിയോ എന്ന് വന്ന പ്രൊഡക്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഫ്ലാറ്റ് ആൻഡ് ഹീൽസിൻ്റെ ഫ്ലാറ്റ് ആൻഡ് ഹീൽസിൻ്റെ ഒരു ചെരുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ചെരുപ്പ് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. ഞാൻ കാലിത്തിരി ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നെയിൽ പോളിഷൊക്കെ ചേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ വളരെ ചെറിയ കാലുകൾ, അത്ര വലിയ ഭംഗിയുള്ള കാലുകളൊന്നുമല്ല. അപ്പം എന്നാലും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലുകൾ നമുക്ക് വളരെ ഫേവറേറ്റ് ആണല്ലോ. ഇതൊരു ന്യൂഡ് ഷെയ്ഡിലുള്ള ഒരു ബ്ലോക്ക് ഹീൽസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഹൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെയാണ് കേട്ടോ. ഇതും നല്ല നല്ല കംഫർട്ടബിളാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വലിയ റേറ്റൊന്നുമില്ല, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. പിന്നെ രണ്ട് ബാഗ്
ബോക്സ് ആണ് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി ബാഗാണ് കേട്ടോ, ജെന്യൂൻ ആയിട്ട് പറയുകയാണ്, അടിപൊളി ബാഗാണ്. ഇത് ഒരു ബ്രിക്ക് കളറ് റെഡാണ് വരുന്നത്, അതുമങ്ങനെ ഇത് വരുന്നുണ്ട്. ബ്രാൻഡഡ് കമ്പനികളുടെയാണ്, കമ്പനികളുടെ പേരും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതൊരു ബോക്സ് ടൈപ്പാണ് കേട്ടോ, മാർക്ക് ആൻഡ് ക്ലക്സിൻ്റെ കമ്പനി ഞാൻ തോന്നുന്നു അത്. ഇതുപോലെ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്, സ്ട്രാപ്പ് നമുക്ക് രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്യാം. പിന്നെ ഒരു സീക്രട്ട് സിബ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വലിയൊരു സിബ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വാനിറ്റി ബാഗ് ഒക്കെ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇത് വരുന്നത് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു ബാഗാണ്, ഒരു ബോക്സ് ബാഗാണ്, ഒരു ബോക്സ് സ്ലിംഗ് ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ബാഗാണ്. പിന്നെ ഒരു ഹെവി, നമുക്ക് കുറച്ച് ലഗേജ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ടീച്ചേഴ്സ് ഷെയ്ഡൊക്കെ വരുന്ന ലേവിയുടെ ഒരു ബാഗാണ്. ലേവി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ബ്രാൻഡഡാന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ പിന്നെ എക്സ്ട്രാ പുള്ളിംഗ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ടാഗ് വരെ റിമൂവ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ പൂനെന്ന് പറയണം, നമ്മൾ മൈസൂരിൽ നിന്ന് വന്നപ്പോൾ തന്നെ ആദ്യം കിട്ടിയ പാഴ്സൽ ഇവരുടെ പാഴ്സലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനും ഇങ്ങനെ സീക്രട്ട് സിബുകളുണ്ട്, രണ്ട് സൈഡിലായിട്ട് മൂന്ന് മൊത്തം കള്ളികളാണ് വരുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് ലഗേജ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ്. അമ്മമാരുള്ള ശേ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമ്മൾ രണ്ട് ഡ്രസ്സാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുഞ്ഞനാണ് മേടിച്ചതാണ് കേട്ടോ, സ്ലീവ്ലെസ് ആണ്. പക്ഷെ ഞാനത് അന്ന് നമ്മളൊരു ബ്ലൗസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം പെയർ ചെയ്തതാണ്. ഞാൻ സ്ലീവ്ലെസ് അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്ത കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്, പോളിസ്റ്റർ ആണ്. അടിപൊളി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഒരു എന്താ പറയുക, ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലെങ്ത് കുറയ്ക്കുകയാണെങ്കിൽ ഒരു ടോപ്പോ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കുഞ്ഞിനിടുമ്പോൾ ഞാൻ കുഞ്ഞിനെ പിക്ചർ ഇൻസ്റ്റയിൽ ആഡ് ചെയ്യാം. ഞാൻ ആ ബാഗ് ഇട്ടിട്ടും കൂടിയുള്ള ഒരു ലുക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതും ഒരു ഫ്രോക്ക് ടൈപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഫുൾ ലെങ്ത്തിൽ കോളറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ സ്ലീവാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ബലൂൺ ടൈപ്പ് സ്ലീവൊക്കെയാണ് തന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും കുഞ്ഞണ തന്നെയാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ ഇട്ട് കാണിച്ചു തരണ്ടേന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരത്തുള്ളൂ, അതായത് ടാഗൊന്നും പൊട്ടിച്ചു കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ അജിയോന്ന് എടുത്തിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കൂ കേട്ടോ. വളരെ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമുക്ക് അജിയോന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബാഗ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത്ര വലിയ ബാഗാണ്. അപ്പോൾ നമ്മൾ അജിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ സൈറ്റാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റമുകളൊക്കെ കിട്ടുന്നതും നല്ല വില കുറവിൽ കിട്ടുന്നതാണ്. നമ്മുടെ ട്രെൻഡ്സ് അങ്ങനെ ഒരുപാട് സൈറ്റുകൾ, ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസും വെറൈറ്റി ഓഫ് ഓഫേഴ്സൊക്കെയാണ് വരിക കേട്ടോ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഒക്കെ വരാറുണ്ട്. 40%, 20%, 70% ഓഫറൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഇത് കുറേയൊന്നും എനിക്ക് സൈസൊന്നും ശരിയാവാത്ത കാരണം പർച്ചേസ് ചെയ്തില്ല, കുറേയൊന്നും നമുക്ക് ഡെലിവേർഡ് ആയിട്ടില്ല. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ സെയിൽ കിടക്കുകയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി മഴ ഒതുക്കിയേ മഴ പെയ്തു. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെ ഒരു സപ്പോർട്ട് നിൽക്കുന്നുണ്ട്, അതുമ്പോൾ നമുക്ക് കുറച്ച് സപ്പോർട്ട് കൂട്ടിക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗത്തെ പോലെയാണ് കേട്ടോ ഈ സപ്പോർട്ട്. നമ്മൾ ഈ വീട്ടിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഇവനെയാണ്. കാരണം നമ്മൾ വരുമ്പോൾ ഇവർ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ ചെറുതായിരുന്നു. 6 കൊല്ലത്തെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഭീകരമായൊരു വളർച്ചയായിരുന്നു. അപ്പോൾ കുറേ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അവൻ, നമ്മുടെ സപ്പോർട്ട കൂട്ടൻ. അപ്പോൾ ഞങ്ങളിത് മതിലൊക്കെ ചാടി, മതിലല്ല എന്താ പറയുക, നമ്മുടെ ഇവിടെയൊക്കെ ചാടി നിന്നാ പറയാന്നാണ് ഇവിടെ ചാടി തിരിഞ്ഞ് നമ്മൾ ചിരിച്ച് കളിച്ച് കയറി പോരുന്നുണ്ട്. സപ്പോർട്ട അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ശ്രീകുട്ടനെ വിടാറില്ല കേട്ടോ, തന്നെ വിടാറില്ല. ചേച്ചിമാരെ എന്നെ പോഴക്കുറേ എന്തിനാ ശ്രീകുട്ടീനെ അങ്ങോട്ട് ഇറക്കിയെന്ന് ചോദിച്ചിട്ട് ഞാൻ വിടാറില്ല. അവൻ അങ്ങോട്ട് ഇറങ്ങാറില്ല, അവൻ ഇറങ്ങാൻ പറ്റൂല, ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതാ കണ്ടോ, ഒരുപാട് വലിപ്പമുള്ള സപ്പോർട്ട കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, അടിപൊളി മധുരമാണ്. നമ്മൾ ഷെയ്ക്ക് അടിച്ച് കുടിക്കും, വെറുതെ കഴിക്കാനാണെങ്കിൽ ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഒരു സീസണിൽ ഒരുപാട് എപ്പോഴും ഉണ്ടാവും,
എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. ചിക്കു ഇല്ലേ അതാണ് കേട്ടോ, എപ്പോഴും സപ്പോർട്ട് ഉണ്ടാവും. പക്ഷെ ചില സീസണിൽ ഇങ്ങനെ ഒരുപാടുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ അയൽപ്പക്കക്കാർക്ക് കൊടുക്കും. പിന്നെ കുറേ കിളികളാണ്, പൊതുവേ കിളികളാണ് കഴിക്കുക, നമ്മുടെ വവ്വലുകളാണ് കഴിക്കുക. നമ്മുടെ നിപ്പോ വന്നപ്പോൾ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ വീണ്ടും നമ്മൾ കഴിച്ചു തുടങ്ങി. ഷെയ്ക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഇത് പഴുക്കുമ്പോൾ ഞാൻ ഷെയ്ക്ക് അടിച്ച് കാണിച്ചുതരാം കേട്ടോ. ഇതേമ്പോൾ അതിഗംഭീരമായ മഴ, മഴ വല്ലാത്തൊരു കാഴ്ചയാണല്ലോ. ചെടികളൊന്നും നനയ്ക്കേണ്ട, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരു ഇത് താഴെ, നമ്മുടെ ബ്ലോഗുകൾ ഒരുപാട് നാളായിട്ട് കാണുന്നവരറിയാം, ഇത് താഴെയാണ് ഇരുന്നിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ അതിലത്തെ മീനുകളൊന്നും കാണാനില്ല, ആരോ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ നമ്മളത് മുകളിൽ കയറ്റി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ഒച്ചുകൾ വന്നു തുടങ്ങിക്കണ്ടോ, ഇതുപോലെ ഒച്ചുകൾ വന്നു തുടങ്ങി. അപ്പോൾ അത് നമ്മുടെ ഈ പായൽ, ഇതിന് ആഫ്രിക്കൻ പായലാണ്, അതിനെ അവർ നശിപ്പിക്കുക. പിന്നെ നമ്മുടെ ഒരു താമര വിത്തൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ താമര തെയ്യൊക്കെ ഉണ്ടായിരുന്നു. ആമ്പലാണത്, ബ്ലൂ കളറിലുള്ള ആമ്പല, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് തിന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് കഴുകിക്കളയെന്ന് വെച്ച് കുഞ്ഞു കുഞ്ഞു താമരകളുടെ വിത്ത് തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വലിയ വലിയ മീനുകളൊന്നുമില്ല, സാധാരണ നമ്മുടെ സാരിവാലൻ ഗപ്പീസ് ഒക്കെയാണുള്ളത്. പക്ഷേ അവർ എന്താ പറയുക, ഇതുപോലെ തന്നെ എൻ്റെ കൈ ഇങ്ങനെ ഇടുമ്പോഴേക്കും ഓടി വരും. നമ്മുടെ ഈ മീനുകൾക്കും അവരെ സ്മെല്ല്, നമ്മുടെ സ്മെല്ലൊക്കെ അറിയാൻ തോന്നുന്നു കേട്ടോ. അവർ നമ്മളതുപോലെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഭൂമിയിലെ എല്ലാത്തിനും ഏറ്റവും അധികം അത്യാവശ്യമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കാശോ അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തിയോ ഒന്നുമല്ല, സ്നേഹമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട് എനിക്ക്. സ്നേഹിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ മൃഗങ്ങളെ ആയാലും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ ആയാലും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി ആരെങ്കിലും കരയാനുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ വീണ്ടും വീണ്ടും അത് പറയുകയാണ്. എന്താണെന്നറിയില്ല, ഞാനിപ്പോൾ ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്തോ ഞാൻ വല്ലാണ്ട് അങ്ങ് ഇമോഷണലായ പോലെ തോന്നി എനിക്ക്. എൻ്റെ ചേച്ചിമാരും എല്ലാവരും സേഫായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു. എന്തോ മനസ്സിന് വല്ലാത്തൊരു ഉച്ചല് പോലെ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് വൃത്തിയാക്കിയിടണ്ടേ, നമ്മൾ ആ ഉച്ചയൊക്കെ അടിച്ച് കളഞ്ഞാൽ മാത്രമേ വീണ്ടും അതിലേക്ക് കയറാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ദാ അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ വാട്ടർ ടാങ്ക്, അല്ല നമ്മുടെ ഫിഷ് ടാങ്ക്. അപ്പോൾ കുറച്ച് തീറ്റ വെക്കിയിട്ട് നമ്മളിനി താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. ശ്രീകുടന് ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് വാ നമുക്ക് തൃശ്ശൂർ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. സിറ്റി സെൻറ്ററിൽ ആൾക്ക് എന്തോ ഒരു ബിസിനസ് ഡീൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തൃശ്ശൂർക്കൊക്കെ ആളിറങ്ങുമ്പോൾ പൊതുവെ എന്നെ വിളിക്കും, എന്നെയും ശ്രീകുട്ടനെ വിളിക്കും. കാരണം അല്ലാത്ത ടൈമിലൊന്നും ഞാനും ശ്രീകുട്ടനും പുറത്തിറങ്ങണില്ലല്ലോ. അപ്പോൾ നമുക്ക് സിറ്റി സെൻറ്ററിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം, ഷോപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷേ നമ്മളവിടെ എത്തുമ്പോഴേക്കും മൊത്തം അടച്ചിരുന്നു. ഈ സൂപ്പർ മാർക്കറ്റിലെ എന്തോ ബിസിനസ് കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഇതാണ് തൃശ്ശൂരുള്ള സിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ വലിയ ക്രേസ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മധുരയിൽ പോയി. തൃശ്ശൂർ എത്തിയ നമ്മൾ എന്തായാലും മധുരയിൽ പോകും. മധുരയിൽ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ ശ്രീകുട്ടൻ വാനില ഐസ്ക്രീമാണ് കഴിച്ചത്, വാനില അല്ല കഴിച്ചത്, ബട്ടർ സ്കോച്ചാണ് കഴിച്ചതെന്ന് തോന്നുന്നു. ശ്രീകുട്ടൻ ഇവിടെ വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഐസ്ക്രീം കഴിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കടയിലുള്ള ഐസ്ക്രീം പോലും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല, പൊതുവെ വളരെ കുറവാണ്, വിരലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ അമ്മ വേണം എന്ന് പറയുമ്പോൾ മാത്രം, പറയലും കുറവാണ്. ശ്രീനെ കണ്ടിട്ടുണ്ടോ? ഏഴേകാലിന് ഒരാളെ മീറ്റ് ചെയ്യണം പറഞ്ഞിട്ട് ഏഴുമണിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ, പിന്നെ നീട്ടി ഏഴേകാല് പറഞ്ഞു. പിന്നെ നമ്മൾ വൈകാൻ പാടില്ല.
അപ്പൊ അതാ പാനിപ്പൂരി കഴിക്കാണ് കേട്ടോ. എനിക്ക് പാപ്പടിച്ചാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ സാധാരണ പാപ്പടിച്ചാട്ടാണ് കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ ദഹിപ്പൂരി കഴിക്കും കേട്ടോ. മലായി കൊഫ്ത എന്തോ അടാറ് സംഭവമാണെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്ത് കഴിച്ചതൊക്കെയാണ്. ഞാൻ യൂട്യൂബിൽ കണ്ട് കഴിച്ചതാണ് കേട്ടോ. പക്ഷേ ഭയങ്കര സ്വീറ്റാണ്, നമുക്കങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് ചെറിയൊരു സ്വീറ്റാണ്, ഒട്ടും എരിവില്ലാത്തൊരു കറിയാണ്. അപ്പം നമുക്കത് അങ്ങനെയുള്ളവർക്ക്, നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു കറി ഇഷ്ടമുള്ളൂ. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറുതായിട്ട് എന്താ പറയുക, പായസം ഒക്കെ കഴിക്കുന്നൊരു ഫീലാണ് വരിക. പായസം കഴിക്കുന്ന പോലെയല്ല ആ ഒരു ടേസ്റ്റല്ല, പക്ഷെ ഒട്ടും എരിവില്ല. ഞാൻ കുറച്ച് സ്പൈസിയുടെ ആളാണ് കേട്ടോ, ഞാൻ സ്പൈസി കഴിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ദഹി പൂരി പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. എനിക്കിഷ്ടമായിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷുകളോട് അത്യാവശ്യം നല്ല താല്പര്യമുള്ളതാണ് കഴിച്ചു കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് നമ്മൾ കടയിൽ വന്നു, കടയിൽ കുറേ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവും, വീട്ടിൽ കിടന്നുറങ്ങും. അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മിസ് ചെയ്തു എന്ന് പറഞ്ഞുള്ളവർക്കാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡെഡിക്കേഷൻ. മൈസൂർ വ്ളോഗിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.